പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങൾ ഈ മിളകുണ്ട്, ഇത് നമ്മുടെ വെള്ളക്കാന്താരി എന്ന് പറയും. ഇതിനെ തൃശ്ശൂർകാർ വെള്ള ചൂങ്ങിയ മിളക് എന്ന് പറയും. ഇത് നമ്മുടെ വീട്ടിൽ ഒരു കടയിലിങ്ങനെ ഇഷ്ടം പോയില്ല. ഇത് സാധാരണ നെല്ലിക്ക, വടകപ്പുളി, ചെറുനാരങ്ങ ഇതിലൊക്കെ ഉപയോഗിക്കാം. ഇത് നമ്മൾ കൂട്ടാനിലെ പച്ചമുളകിന് പകരം ഉപയോഗിക്കാം. ഇത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇത് വാട്ടിയിട്ട് നമുക്ക് കഞ്ഞീര് കൂടെ കഴിക്കുന്ന വിധത്തിലുള്ള ഒരു റെസിപ്പി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കാന്താരി മുളക് ഉപ്പിലിടാന്ന് പറയും. ഇതിനെ എടുത്തോണത് ഒരു 150 ഗ്രാം ഈ വെള്ള കാന്താരി മുളകിട്ടാണ്. പിന്നെ ഒരു 120 മില്ലി വെള്ളം, പിന്നെ ഒരു 10-60 മില്ലി ചൊറുക്ക ഈ മറ്റേ വിനാഗിരിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർക്കാം. ആദ്യം തന്നെ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ഈ വെള്ളം അരിക്കേണ്ടി ഒഴിക്കുക കേട്ടോ. ഈ വെള്ളത്തിൽ ആ മുളകിൽ നിന്ന് വാട്ടിട്ടുക. നമ്മൾ തിളച്ചുടങ്ങി നമുക്ക് ഈ പച്ചമുളക് ഇരിക്കട്ടാ. ഇതേ മുളകൊന്ന് വാടണം, ഒരു 5-8 മിനിറ്റ് മതിയാവും ഒന്ന് വാടാനായിട്ട്. ഒന്ന് തളരണം പച്ചമുളക് വാടി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഒരു 5-8 മിനിറ്റായി നമുക്കത് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മുളക് വാട്ടിയെടുത്തത് ചൂടാറി നമുക്കത് ഈ ഒരു പാത്രത്തിലേക്ക് ആക്കാട്ട. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാട്ട. ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 60 മില്ലി ഈ ചൊറുക്കില് വിനാഗിരി അതിലേക്ക് ഒഴിക്കണം. ഇനി നമുക്ക് നിളക്കാം. ഇതിനി നമുക്കൊരു ഭരണിയിലിട്ട് വെച്ചാൽ മതിട്ടാ. ഇതിപ്പോൾ ഇപ്പം കഴിക്കാൻ പറ്റില്ലടാ, ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൊറുക്കില്ലേ അതിൻ്റെ ഇത് മുളകിൻ്റെ ഉള്ളിലേക്കും മുളകിൻ്റെ എരിവ് ഇത് ഈ വെള്ളത്തിലേക്കൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ എല്ലാം ടേസ്റ്റാവാം. അപ്പോൾ നമുക്ക് ഒരു മുളക് കൊണ്ട് ഒരു കിണ്ണം കഞ്ഞി കുടിക്കാം. ഈ ഇത് ഈ പാത്രത്തിൽ നിന്ന് ചില്ലുകുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ഭരണിയിലിട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പരിപാടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.